എൻ ബി ആർ കെന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എൻ എച്ച് വികസനത്തിന്റെ ഭാഗമായിട്ട് നാലുവരിപ്പാത വരികയാണ്. അപ്പോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എഡ്രികോട് മുതൽ വെന്നൂർ വരെയുള്ള ആ ഒരു കാഴ്ചയാണ്. അപ്പോ എഡ്രികോട് പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ വരുന്ന സാധാരണ വരുന്ന റോട്ടിലൂടെ അല്ല ഇപ്പൊ വരുന്നത്. കാരണം ആ വളവ് ഒഴിവാക്കിയിട്ട് ഇത് പാലച്ചിറമാട് വളവ് ഒഴിവാക്കിയിട്ട് നേരെ തിരിഞ്ഞ് പാടത്തിലൂടെയാണ് കയറി പോകുന്നത്. അപ്പൊ അവിടെ റോഡ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്, ഏകദേശം അടിപ്പാത ലെവലാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ റോഡിലൂടെയാണ് ഇന്ന് യാത്ര ചെയ്യാനുള്ളത്. നമ്മളെ വണ്ടി ഞാൻ ഇന്നാണ് ഗൾഫിൽ പോകുന്നത് രാത്രി. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ലാസ്റ്റ് എന്റെ ഇവിടെ നിന്നുള്ള ലാസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എന്ന് പറയുക. അപ്പൊ ഞാനിടുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. തിരിയുന്നത് നമ്മൾ പോകുന്നത് പുതിയ റോഡിലോട്ടാണ്. പാടത്തിലൂടെ കട്ട് ചെയ്തിട്ട് സ്വാഗതമായിട്ട് കയറുന്ന രീതിയിലാണ്, സ്വാഗതമായിട്ട് വരെ എത്തുന്ന രീതിയിലാണ് ഈ റോഡ് ഇതിലൂടെ കട്ട് ചെയ്ത് പോകുന്നത്. അപ്പൊ ഈ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എഡ്രികോട് നിന്ന് തിരൂർക്ക് പോകുന്ന റോഡാണിത്. അപ്പൊ നമുക്ക് ഇവിടെ കേറാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാട്ടോ. ഇവിടെ റോഡ് പണി നടക്കുന്ന ഇതാണ്, അവിടൊക്കെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നേരെ സ്വാഗതമായിട്ട് കണ്ടത് കണക്ട് ആവുന്നു. അതുപോലെ തന്നെ ഇവിടെ ആ വളവ് ഒഴിവാക്കിയിട്ട് ആ ഒരു പാലം ബ്രിഡ്ജ് ഒഴിവാക്കിയിട്ടാണ് ഈ റോഡ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ റോഡിലൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കാട്ടെ എങ്ങനെ ഉണ്ടാവുന്നുള്ളത്. ഓക്കെ, നമ്മൾ യാത്ര ചെയ്യല്ലേ, ഇതിൽ കൂടെ പോയി നോക്കുക. കാരണം ഏതായാലും നമുക്ക് ഇനി റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ ഞാനിവിടെ എത്തുക. ഞാൻ ഇന്ന് ഗൾഫിൽ പോവാണ്. അപ്പോൾ നമുക്ക് റോഡ് ഇവിടെ വന്നിട്ടുള്ള അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് പോയി നോക്കാം, നമുക്കൊന്ന് യാത്ര ചെയ്ത് നോക്കാം ഈ റോഡ് പുതിയ റോഡിലൂടെ. ഓക്കെ, അപ്പോൾ നമ്മൾ നാലുവരി പാതൻ്റെ ആ പുതിയ റോഡിലോട്ട് കയറാൻ പോകണം. പണി കഴിഞ്ഞിട്ടില്ല, ഏകദേശം സെറ്റായി വരുന്നുള്ളൂ. പാടാണ്, പാടം നികത്തിയിട്ട് ഇതിൻ്റെ മേലൂടെ ബ്രിഡ്ജ് പോകുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്നറിയില്ല, നമുക്ക് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ആ കാണുന്ന ഒരു വെള്ള ലൈന് കണ്ടോ, ഒരു വെള്ള ഇതാണ് ഇതിൻ്റെ വീതിയിട്ട്. ഈ റോഡിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഈ ഒരു തലയും അതുപോലെ തന്നെ അവിടെ ഒരു വെള്ള ലൈൻ ഉണ്ടല്ലോ, ആ ഒരു അത്രയാണ്, അത്രയും ഭാഗമാണ് റോഡിനായിട്ട് ഒരു ഇന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ റോഡിലൂടെ ഒന്ന് പാസ് ചെയ്യാം കേട്ടോ. ഒരു വണ്ടി ഒന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എല്ലാവരും നല്ല എന്താ പറയുക സന്തോഷത്തോടെ കാരണം ഇങ്ങനെ പുതിയ റോഡ് തുറന്നിട്ട് ആ പുതിയ റോഡിലൂടെ ഇങ്ങനെ കടന്നു വരികയാണ്. ഓരോ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് അങ്ങോട്ട് പോവാം. ആ നിറച്ച് പൊടിയുണ്ട് കേട്ടോ, നല്ല പൊടിയുണ്ട്. അപ്പം നമുക്ക് ഗ്ലാസ് അങ്ങനെ ആ പുതിയ റോഡിലൂടെ യാത്ര ചെയ്യാണ്. കാരണം ഇനി അടുത്ത വരവിൽ ഇവിടെ എന്തായാലും ബ്രിഡ്ജൊക്കെ പാലായിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. കാരണം പാലാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട്, കാരണം തോടായതുകൊണ്ട് ഈ പാട സൈഡായതുകൊണ്ട് പാലം ബ്രിഡ്ജാണ് വരുന്നത് ഇവിടെ. അപ്പോൾ എങ്ങനെയാണ് ഈ റോഡ് ഇങ്ങോട്ട് ഈ പാടത്തിലോട്ട് കടക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ പെങ്ങളെ മകനാണ്. എന്താ പേര് പറഞ്ഞോളൂ, മുഹമ്മദ് നാജിലാണ് നമ്മളെ കൂടെ കേട്ടോ, നമ്മളെ ക്യാമറമാനായിട്ട്. ഈ ഒരു റോഡായി നാലുവരിപ്പാത ആയി കഴിഞ്ഞാൽ ഇത് മിന്നൽ വേഗത്തിലാവും യാത്രകൾ, വണ്ടി വാഹനങ്ങൾ ഇതിലൂടെ പാസ് ചെയ്ത് പോകും. കാരണം വേറെ കണക്ഷനൊന്നുമില്ല, ഡയറക്റ്റ് അല്ല. അപ്പോൾ നല്ല സ്പീഡായി കയറും. അപ്പോൾ ഇവർക്കൊന്നും ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഈ റോട്ടിലൂടെ ഇപ്പോൾ ഈ ഉണ്ടാക്കിയ റോട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് രണ്ട് സൈഡും അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ കഴിയുന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഈ ഒരു പാലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ തൊട്ടടുത്തുള്ള കോറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇവിടേക്ക് കല്ല് പൊട്ടിച്ച് കൊണ്ടുവന്ന് ഈ ഒരു പാലം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറയപ്പെടുന്നത്. നമുക്ക് ഇന്ന് പറ്റുമെങ്കിൽ അവിടെ നിന്ന് പോവാം. ആ ഒരു സൈറ്റും കൂടി ഞാൻ കാണിച്ചു തരും കേട്ടോ. ഈ ഒരു പാലം, ഇത് എഡ്രികോട് പാലമാണ്. ഈ ഒരു പാലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള കരിങ്കല്ലുകളൊക്കെ പൊട്ടിച്ച് കൊടുത്തിട്ടുള്ളത് നമ്മളവിടുത്തെ കോറയിൽ നിന്നാണ് പൊട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ പൊട്ടിച്ച ആ ഒരു സംഭവം ഇപ്പോഴും ഉണ്ട്, മൂന്ന് കോറയായിട്ട് കിടക്കുന്നുണ്ട്, കുട്ടികളൊക്കെ കുളിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ മഴക്കാലം അല്ലാത്തതുകൊണ്ട് വെള്ളമൊന്നുമില്ല, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ പറ്റുമോ നോക്കട്ടെ. പറ്റുമെങ്കിൽ പോകും, ഉണ്ടെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരും. അവിടുന്ന് ആ എഡ്രികോടിൻ്റെ അവിടുന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ പാലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കരിങ്കല്ലുകളൊക്കെ ഇവിടെ നിന്നാണ് പോകുന്നത്. ഇത് ശരിക്കും ഒരു ഫോറസ്റ്റ് ആട്ടോ. മൊത്തത്തിൽ ഇതിന് പറയുന്നത് കോറക്കാട് എന്നാണ് സാധാരണ പറയാറ്, കോറക്കാട് എന്നാണ് കേട്ടോ, കോറക്കാട്. പിന്നെ അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് കോറക്കാട്ടിലാണ്. കോറക്കാട്ടിൽ മൂന്ന് കുളമുണ്ട്. ഇതാണ് ഫസ്റ്റ് ആദ്യത്തെ കോറ, പിന്നെ നടുവത്തെ കോറ, ലാസ്റ്റ് കോറ, അങ്ങനെ മൂന്ന് കോറുണ്ട്. ഇവിടുത്തെ ഈ ഒരു കരിങ്കല്ല് പൊട്ടിച്ചിട്ട് നമ്മുടെ എഡ്രികോടുള്ള ആ പാലം നന്നാക്കാൻ വേണ്ടി ഇവിടുന്ന് കരിങ്കല്ല് പൊട്ടിച്ച് കൊണ്ടുപോയതാണ് കേട്ടോ. അങ്ങനെ ആയ കുഴിയാണിത്. അതുപോലെ താഴത്തൊരു കുഴിയുണ്ട്, അതിൻ്റെ താഴത്തൊരു കുഴിയുണ്ട്. ഇതാണ് അസംബ്ലി എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ചാടിയുന്നത് ഈ ഒരു പാറമ്മന്നിരുന്നു കേട്ടോ.
ഈ ഒരു പാറമ്പന്തിയിരുന്ന് തായോട്ട് ചാടിയുന്നത് ഇവിടെ നിന്ന് ഞാൻ ശരിക്കും കാണിച്ചു തരാം. ഓക്കെ, ഈ പാറയിൽ നിന്നാണ് കൂളമ്പക്കലും ചാടലൊക്കെ ഈ പാറമ്പ് നിന്നിട്ടാട്ടോ. അതുപോലെ കാരണം ഞാൻ ഈ കോറിൽ നിന്നാണ് നീന്തം പഠിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കോറയിൽ തന്നെ ഞാൻ മുങ്ങിപ്പൊന്തിയിട്ടുണ്ട്. മുങ്ങിപ്പൊന്ത പറഞ്ഞാൽ അന്ന് നീന്തം അറിയാതെ താഴുക പൊങ്ങുക ആ സംഭവം ഉണ്ടല്ലോ, അങ്ങനെ രക്ഷപ്പെട്ടതാണ്. കുഴപ്പമൊന്നുമില്ല, നമ്മളെ ചെങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ല. അവന് അങ്ങനത്തെ ഒരു മറക്കാനാവാത്തൊരു സംഭവം ഇവിടെ ഉണ്ട്. ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി തന്നെയാണ്, പക്ഷേ ഇതങ്ങനെ ആരും അറിയപ്പെടാത്തൊരു കാടായതുകൊണ്ട് അങ്ങനെ ആളുകളൊന്നും ഇങ്ങോട്ട് വരവൊന്നും ഇല്ല കേട്ടോ. വലിയൊരു കാടാണ്, സ്വന്തം കാടാണ്, ഒറ്റക്ക് പോകാൻ കഴിയില്ല. ഇവിടെ ചെറിയ കുളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നോർത്തിട്ട് പല ഐറ്റംസ് കിളികളൊക്കെ ഇവിടെ കാണാൻ കഴിയും കേട്ടോ. അതിന് കൂട്ടിയതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ നഷ്ടപ്പെട്ട് ആ കത്ര പിടിച്ച് കെടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ അടിയത്തെ കോറ് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്നാലും ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പോയിരുന്നു. പക്ഷേ നമുക്ക് ഒന്നാമത് സമയമല്ല, ഇന്ന് ഞാൻ പോവാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാമെന്നുള്ളതിലാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ പോകുന്നില്ല, അത് വമ്പം കാടാണ് അങ്ങോട്ട്. അപ്പോൾ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല. പിന്നെ ഇതാണ് കാണിച്ചോല. അപ്പോൾ ഇതൊക്കെ ആദ്യത്തെ ഇങ്ങനെ പറയുന്നത് വെറും പാറ മാത്രമായിരുന്നു കേട്ടോ, വെറും പാറ, അതേപോലെ പാറകളായിരുന്നു. ഇവിടെ ഈ ഒരു ഇവിടെ നിന്ന് കരിങ്കല്ല് പൊട്ടിച്ചിട്ട് അവിടെ പാലുണ്ടാക്കാൻ ഉപയോഗിച്ചു, അങ്ങനെ ഇവിടെ കുളമായി മാറി. ഈ കുളത്തിൽ RAF അന്ന് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് പറഞ്ഞിട്ട് കുറച്ച് പട്ടാളക്കാർ ക്യാമ്പിലുണ്ടായിരുന്നു, കോയിച്ചിറ ക്യാമ്പിൽ. അവർ അവരെ ഡ്രസ്സ് അലക്കാനും അവർ കുളിക്കാനും എല്ലാവരും ഇവിടെ ഈ ഒരു കുളമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഒരു സംഭവം കൂടി ഇവിടെ ഉണ്ട്. കാരണം പോലീസുകാർ പട്ടാളക്കാരൊക്കെ വരി വരിയായിട്ട് ഇവിടെ വന്ന് കുളിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇവിടെ വന്ന് കുളിച്ചു പോകുന്നതൊക്കെ, അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട് പട്ടാളക്കാർ വന്ന് കുളിച്ചു പോകുന്നത്. ഞങ്ങൾക്ക് സ്കൂൾ വിട്ട് വന്നിരുന്നത് പാലച്ചിറമാട് സ്കൂൾ വിട്ട് വന്നത് ഈ ഒരു ഇടവഴിയിലൂടെ ഇരുന്നിട്ടാണ്. ഈ ഒരു ഇടവഴിയിലൂടെ വന്ന് ഇങ്ങനെ ചാടി ഇതിലൂടെ കയറിയിട്ട് ഇങ്ങനെ പോകലാണ് നമ്മളെ വീട്ടിൽ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ സംഭവം അതൊക്കെ ഈ സംഭവം നമ്മൾ പാത്രങ്ങളൊക്കെ ഒരതാൻ വേണ്ടി ഉപയോഗിക്കും. അതുപോലെ തന്നെ നമ്മളെ ജനവാതിൽ കട്ടിലൊക്കെ നനച്ചുള്ളി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, റമദാനക്ക് മുമ്പായിട്ട് നനച്ചുള്ളി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അന്ന് എല്ലാവരും തേച്ചു മോറ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ഒരു സംഭവം. പാറാത്തിൻ്റെ അല്ല എന്നാണ് കേട്ടോ പറയുക. അതുപോലെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല, ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ കായ് പൊടിച്ചിട്ട് ആ പൊടി ഈന്തപ്പൊടി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. എന്നിട്ട് ഈന്തും പുട്ട് എന്ന് പറഞ്ഞൊരു പുട്ടുണ്ടാക്കും. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. അങ്ങനെയൊക്കെ നമ്മൾ പണ്ട് ഇതിമെന്നൊക്കെ പറിച്ച് ഉണക്കി പൊടിച്ച് പുട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ ആലുമരം പന ഉണ്ട് അവിടെ, അത് പനമരമാണ്. ഇത് ചേരി കേട്ടോ. പണ്ടൊക്കെ ഞങ്ങൾ കുളിക്കുന്ന സമയത്തെ ആദ്യമൊന്ന് ചാടും, കൂളം വെക്കും, ചാട്ടും, ഇവിടെ നിന്നൊക്കെ ചാടും. എന്നിട്ട് ആദ്യമൊന്ന് ഒരു കറ വലിക്കാണ്ട്, ഒരു കറുത്ത കറ, ആ സാധനം തട്ടിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ചൊറിയും. അങ്ങനെയൊക്കെ സംഭവങ്ങൾ ചെറുപ്പത്തിൽ ഒരുപാട് നമുക്ക് അയവിറക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് കോറ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഇങ്ങനെ കയറുന്ന ഇവിടുന്ന് അങ്ങോട്ട് കയറട്ടോ. കോയിച്ചിൻ്റെ ഭാഗത്തേക്ക് അങ്ങനെ കയറാം, ഇങ്ങനെ കയറാം. രണ്ട് സൈഡ് കൂടി അത് പാലച്ചിറമാട് ഭാഗം ഇങ്ങനെ കൂമങ്കല്ല് പാലച്ചിറപാട് ഭാഗത്തേക്ക് ഇങ്ങനെ പോകും. പിന്നെ ഇതിങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ തിരുത്തി ഭാഗത്തേക്ക് എത്തും. ഇതിങ്ങനെ ഇറങ്ങി ഇവിടുന്ന് ഈ രണ്ടാമത്തെ കുറ മൂന്നാമത്തെ കുറ കഴിഞ്ഞിട്ട് അങ്ങോട്ട് കുറച്ചും കൂടി താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പള്ളിയാളാണ്. പള്ളിയാളെന്ന് പറഞ്ഞാൽ ചെറിയൊരു പാടം പോലെ, അവിടേക്കാണ് ഇവിടെയുള്ള വെള്ളം ഒലിച്ചു ചെല്ലുന്നത്. ആ വെള്ളം പിന്നെ പോകുന്നത് പാടത്തിലോട്ടാണ്. പാടത്തു നിന്ന് നേരെ പെരുമ്പോഴേക്കും കേട്ടോ ഈ വെള്ളം എത്തിച്ചേരുന്നത്. ആളുകളൊക്കെ ഇങ്ങനെ വന്ന് പോകുന്നുണ്ട്, അത് വിസിറ്റ് ചെയ്യുന്നുണ്ട്, റോഡിലോട്ട് ഇറങ്ങി നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മെയിൻ ഹൈവേയിലേക്ക് കടന്നിട്ടുണ്ട്. ഈ റോഡ് പോകുന്നത് ഇതാ കാണുന്ന ആ കാണുന്ന സ്ഥലമുണ്ടല്ലോ, അതാ ഈ ഒരു കട്ടിങ് ഇങ്ങനെ കയറി പോകുന്ന ആ സ്ഥലത്തിലോട്ടാണ്. അതിലൂടെ ഇങ്ങനെ കയറിയിട്ട് അത് എവിടെ ചാടുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. ഓക്കെ, ഈ റോഡിൽ എന്തായാലും കണക്ഷൻ ഇല്ല, കാരണം അതൊരു വളവ് കൊടും വളവായതുകൊണ്ട് ഇവിടെ ഈ കണക്ഷൻ ഒഴിവാക്കിയിട്ടാണ് ഇവർ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ വരുന്നത് കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സാണ്. ഈ കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ് നേരെ ഈ വളവ് കയറിയിട്ടാണ് വരുന്നത്. ഈ വളവ് ഇങ്ങനെ കയറിയിട്ടാണ് വരുന്നത്.
അത് വന്ന് എന്താ ഇങ്ങനെ ഈ ഒരു ഇതാ ഈ ഒരു ലെവൽ ഇതാ ഇത്രയും ലെവലാണ് ഈ റോഡിന് വേണ്ടി എടുക്കുന്നത്. ഈ റോഡും പിന്നെ ഈ ഒരു ഏരിയ ഇത്രയും വീതിയാണ് ഈ റോഡിൻ്റെ വീതി എന്ന് പറയുന്നത് കേട്ടോ. അത് നേരെ ഇങ്ങനെ കയറി വന്നിട്ട് ഇപ്പോഴുള്ള ഹൈവേ പോകുന്നത് ഈ ഒരു വളവ് തിരിഞ്ഞിട്ടാണ്. വലിയ വളവാണ്. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു കച്ചവടമുണ്ട്. ഇതെന്താ റേറ്റ് ബൈക്ക് റേറ്റ് 200 रुपये। അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ ഈ ഒരു വളവ് ഇത് വലിയ വളവാണ്. പാലച്ചിറമാട് വളവ് ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുള്ള ഏരിയയാണ് ഈ ഒരു പാലച്ചിറമാട് വളവ് എന്ന് പറയുന്നത്. അവർ റിസ്ക് ഒരു ദുർഘടം പിടിച്ചൊരു പാതയാണിത്. വെച്ചാൽ ഒരു വർഷത്തിൽ എങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഇവിടെ ഒരു ആക്സിഡൻറ്റ് നടക്കാത്തതായിട്ടില്ല. അപ്പോൾ ആ ഒരു സംഭവം ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടുന്ന് 4 വരിപ്പാത വരുന്നത്. നേരെ ഇങ്ങോട്ട് തിരിഞ്ഞ് എന്താണ് ഞാൻ ആ പാടത്തു നിന്ന് കയറി വന്നത് ഈ ഒരു വളവട്ടെ. അപ്പോൾ വണ്ടി കയറി വരുന്നത് കണ്ടോ, അതൊരു വളവാണ്. ആ വളവ് ഒഴിവാക്കിയിട്ടാണ് അവിടുന്ന് നേരെ ഇങ്ങോട്ട് കയറുകയാണ് റോഡ്. 4 വരിപ്പാത നേരെ ഇങ്ങനെയാണ് കയറി വരുന്നിട്ടോ. ശരിക്കും ഇതിൽ കൂടെയൊക്കെ യാത്ര ചെയ്ത് നോക്കി, വണ്ടികളൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ നമ്മളെ കാർ ഇറക്കി കഴിഞ്ഞാൽ പണിയാവും. അതുകൊണ്ട് ആണ്ട് ഇറക്കുന്നില്ല. അപ്പോൾ നേരെ വന്ന് ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ, ഈ റോഡ് ഈ ഒരു വളവ് ഒഴിവാക്കിയിട്ട് നേരെ റോഡ് ഇങ്ങനെ വന്നിട്ട് നേരെ പോകണം. അപ്പോൾ നമ്മളെ വണ്ടി അതാണ് നിൽക്കുന്നത്, അവിടെ നിർത്തിയിട്ടാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. ഭാഗം ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ അവിടുന്ന് ഒരു പള്ളി, ഒരുപാട് കാലം നമസ്കരിച്ചിരുന്ന പള്ളിയാണ്. ആ പള്ളി വരെ പോകുന്നുണ്ട്. ആ പള്ളി റോഡിൻ്റെ നടുവിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ പോകുന്ന കാഴ്ചകൾ കാണാം. അപ്പോൾ കോയിച്ചിറങ്ങാടിയാണിത്. ഈ ഒരു ഭാഗമാണ് ആ വീട് പോയിട്ടുണ്ട്. ആ ഒരു വീട് കോയിച്ചിറ ഭാഗമാണിത്. മൊത്തത്തിൽ ആ ഒരു ഭാഗം മൊത്തം പോകുന്നുണ്ട്. ഈ ഒരു ഭാഗം തകണം ഇതാണ് കണക്ക്. ഈ റോഡിൻ്റെ സൈഡും പിന്നെ ആ ഭാഗവും, ആ ഭാഗത്തു നിന്നുള്ള വീടുകളും കടകളും എല്ലാം പോയിട്ടുണ്ട്. ഇവിടെ ഇവിടെ ആ വീടിന് കുഴപ്പമില്ല, ഇവിടെ ഒരു വീടിൻ്റെ എല്ലാം മൊത്തം പൊളിച്ചു പോയിട്ടുണ്ട്. ഇതാണ്ട ഈ ഒരു ഭാഗം മൊത്തത്തിൽ, ഈ ഒരു ഭാഗത്തിൽ മൊത്തത്തിൽ കയറിയിട്ടുണ്ട്. പിന്നെ മേലെ കോയിച്ചനക്കാണ് ഏറ്റവും തീരാ നഷ്ടം ഉണ്ടാവുന്നത്. കാരണം ഈ ഒരു ഭാഗം മാത്രമേ മേലെ കോയിച്ചനയിലുള്ളൂ പോവാത്തതായിട്ട്. മേലെ കോയിച്ചനയിലിട്ടാ മേലെ കോയിച്ചന ഈ ഒരു ഭാഗം മൊത്തമായിട്ട് പോകുന്നുണ്ട്. ഈ ഒരു ഭാഗം മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു കടന്റെ ബാക്കിലുള്ള ബിൽഡിങ്ങുകളാണ്. അതൊക്കെ ആ ഒരു കാണുന്ന ഇതൊക്കെ ഓക്കെ. ഇത് പഞ്ചായത്ത് ഓഫീസ്, തന്നല പഞ്ചായത്ത് കൂടെ അടിച്ചു കൊടുക്കും. തന്നല പഞ്ചായത്താണിത്. അതുപോലെ തന്നെ വാളക്കുളം കുണ്ടുകുളം പോകുന്ന റോഡാണ്. ഈ ഒരു ഭാഗത്തൊക്കെ പൊളിക്കാനുള്ളതാണ്. ഇതൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 5 കൊല്ലം ആവുമ്പോഴേക്കും ഒക്കെ റോഡ് എന്തായാലും സെറ്റാവും. പിന്നെ നമുക്ക് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് എന്താ പറയുക, ദുഷ്കരമായി കാരണം. കാരണം ഇനി നമുക്ക് ഇങ്ങനെ വന്ന് ഈ റോഡിലേക്ക് കയറണമെങ്കിൽ ചിലപ്പോൾ ഭൂഗിപ്പറമ്പ് പോയിട്ട് കയറിയിട്ട് വേണം. അപ്പം ഞാൻ നിന്നിരുന്ന കടയാണിത്. ഇതാ ഇത് കണ്ടിട്ടുണ്ട്. ഈ കാണുന്നത് ഞാൻ നിന്നിരുന്ന ഞാൻ ഇതാ ഇത് ഈ കട പൊളിച്ചതാണ്. ഇതിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്, എൻ്റെ ഷോപ്പ്. ഏകദേശം 8 കൊല്ലം ഞാൻ ഈ ഒരു ഷോപ്പിലുണ്ടായിരുന്നു. ഇനി പോവാനുള്ള പള്ളിയാണ് കേട്ടോ, കോയിച്ചിറ പള്ളി. ഇതാ ഏകദേശം പൊളിച്ചിട്ട് ഞാൻ കാണാം. അപ്പോൾ ഇത് കണ്ടഞ്ചിറ മൈതാനം. ഈ ഒരു ഭാഗത്ത് ഈ കാണുന്ന ഒരു വീടും ഈ കണ്ടഞ്ചറിയിൽ നിന്ന് കൂടി എടുത്തിട്ടാണ്, രണ്ട് സൈഡിൽ നിന്ന് കൂടി കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടാണ് ഈ ഒരു 4 വരിപാത ഇവിടെ വരുന്നത്. ഇവിടെ പിന്നെ ഇത് കേന്ദ്ര ഗവൺമെന്റിനാണ് ഈ ഒരു സ്ഥലം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഇതുണ്ട്, ഈ കൂട്ടിയിട്ടുള്ളത് ഈ പോലീസ് പിടിച്ചെടുത്തതും അതുപോലെ തന്നെ ഈ മണൽക്കടത്ത് നടത്തിയിട്ട് പിടിച്ചതും അപകടം നടന്നിട്ട് പിടിച്ചതൊക്കെ ആയിട്ടുള്ള വണ്ടികളാണ് ആ കൂട്ടിയിട്ടുള്ളത് അവിടെ കണ്ടഞ്ചറയിൽ. പിന്നെ ഇവിടെ ഒരു കള്ളുഷാപ്പുണ്ടായിരുന്നത്, അതിൽ ഇവിടെ ഒരു കള്ളുഷാപ്പുണ്ടായിരുന്നു. അവരെ വീടാണ് ഇപ്പം പൊങ്ങുന്നത്. കള്ളുഷാപ്പ് കൂടുതലും പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം പൂക്കിപ്പറമ്പിലോട്ട് കടന്നിട്ടുണ്ട്. ഇത് പൂക്കിപ്പറമ്പ് ഏരിയയാണ്. പൂക്കിപ്പറമ്പ് ഏരിയ ഈ ഏരിയയും അതുപോലെ തന്നെ ഈ ഏരിയ രണ്ട് സൈഡിൽ നിന്നും കൂടി ആയിട്ടാണ് ഇവിടുന്ന് സ്ഥലം പോകുന്നത് കേട്ടോ. രണ്ട് സ്ഥലത്തും കൂടി എടുത്തിട്ടാണ് ഇവിടെ റോഡ് വരുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ പൂക്കിപ്പറമ്പിലേക്ക് കടന്നിട്ടുണ്ട്. പൂക്കിപ്പറമ്പ് ടൗണിലേക്കാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത്. അപ്പോൾ പൂക്കിപ്പറമ്പ് ടൗൺ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ തന്നെയാണ്. ഈ കാണുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ പകുതി ഇവിടുന്ന് ഈ ഒരു ഭാഗം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗം മൊത്തത്തിൽ പോകാനാണ്. ഈ ഒരു ഭാഗം മൊത്തത്തിൽ കയറി പോകാനാണ്.
ഇത് അവിടെ പള്ളി ഇവിടുത്തെ പൂക്കിപ്പറമ്പ് പള്ളിയാണ് പക്ഷെ ഇവർക്ക് ഇതായി പള്ളിന്റെ മുമ്പിലുള്ള ഈ ഒരു ഇത് മാത്രമേ പോകുന്നുള്ളൂ അപ്പോൾ പൂക്കിപ്പറമ്പിലെ മക്കാമാണത് മക്കബറ ഇത് ഈ ഒരു ഏരിയ ഒക്കെ പോകുന്നത് ഇതൊക്കെ റോഡിന് പോകുന്ന സ്ഥലമാട്ടോ ഇതാണ് മക്കബറയാണ് ഒരുപാട് കാലമായിട്ട് നാർച്ചകളൊക്കെ നടന്നിരുന്ന സ്ഥലമാണ് ഒരു മക്കബറ കേട്ടോ അത് എല്ലാ വർഷവും ഇവിടെ നാർച്ച നടക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം റോഡിൻ്റെ അടിയിലാവുന്നതാണ് പറയപ്പെടുന്നത് കേട്ടോ ഇതിൻ്റെ മേലെ സ്ലാബ് വരും മൊത്തം ഒഴിവാക്കൂല അതിൻ്റെ മേലെ സ്ലാബ് വരും എന്നാണ് പറഞ്ഞു കേട്ടേ പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ഇത് ഏകദേശം റോഡിൻ്റെ നടുവിലായിട്ട് വരും ഈ ഒരു മക്കബറ നിൽക്കുന്ന ഭാഗം റോഡിൻ്റെ നടുവിലായിട്ട് വരും പിന്നെ ആ കാണുന്ന പള്ളീൻ്റെ മുൻവശം ആ മുൻവശം നിൽക്കുന്ന ഒരു ഓടിട്ട വീട് ഉണ്ടോ അതൊക്കെ ആ ഒരു ഏരിയ പോകാനാണ് അതുപോലെ തന്നെ ഇവിടുന്ന് ഈ ഒരു ഏരിയ പോകാനാണ് അങ്ങനെയാണ് ഈ നാല് വരിപ്പാത വരുന്നത് ഓക്കെ പൂക്കിപ്പറമ്പത്തെ വിശേഷം അത്രയേ ഉള്ളൂ അപ്പോൾ പൂക്കിപ്പറമ്പിൻ്റെ വിശേഷം അത്രയൊക്കെയാണ് അവിടെ കോഴിക്കട ഉണ്ട് ഈ മുന്നിലൊക്കെയുള്ള കോഴിക്കട അതൊക്കെ പോകട്ടെ അതൊക്കെ പോകാനാണ് ഈ വരുന്നത് നമ്മൾ പഴയ നമ്മളെ നാഷണൽ ഹൈവേ ആണ് വെന്നൂരത്തെ കാര്യം അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് വെന്നൂര് രണ്ട് സൈഡിൽ നിന്ന് കുറച്ച് എടുത്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത് ഇവിടെ പിന്നെ കൂടുതൽ കടകളില്ലാത്തതുകൊണ്ട് അത്ര നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം വീട് ഓരോരുത്തരുടെ സ്ഥലങ്ങളും വീടുകളൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് പിന്നെ പൂക്കിപ്പുറം വെന്നൂര് എന്ന് പറയുന്നത് വെന്നൂര് രണ്ട് ഭാഗം പോകുന്നുണ്ട് മൊത്തത്തിൽ അവിടുത്തെ അങ്ങാടി മൊത്തം പോകുന്നുണ്ട് അവർ ചെറിയ പ്രശ്നത്തിൽ നിൽക്കുകയാണ് അവർ പൊളി തുടങ്ങിയിട്ടില്ല അവിടെ എന്താണെന്നുള്ളതെന്ന് അറിയില്ല അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല ഓക്കെ ഇപ്പം നമ്മൾ വെന്നൂര് എത്താറായിട്ടുണ്ട് നമ്മൾ വെന്നൂരിലേക്കാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വെന്നൂര് ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ വെന്നൂര് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഈ രണ്ട് ഭാഗം പോകുന്നുണ്ട് കേട്ടോ ഇവിടെ ഏകദേശം എന്തോ ഒരു അളവിൻ്റെ ഒരു ചെറിയ പ്രശ്നത്തിൽ നിൽക്കുകയാണ് ഇതിൻ്റെ നഷ്ടപരിഹാരം എങ്ങനെ എന്തെന്നുള്ള ആ ഒരു ഇതിൽ നിൽക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു ഭാഗം ഒന്നും ചെയ്തിട്ടില്ല എന്തായാലും ഒരു പെട്ടെന്നുണ്ടാവും ഇവിടുത്തെ പൊളി എന്തായാലും പെട്ടെന്നുണ്ടാവും അത് എപ്പോഴാണെന്നുള്ളത് അറിയില്ല ഇനിയിപ്പോൾ എനിക്ക് കാണാൻ കഴിയില്ല ഞാൻ ഇന്നിപ്പോൾ ഗൾഫിലോട്ട് വിട്ട് കഴിഞ്ഞാൽ ഒരു കൊല്ലം അല്ലെങ്കിൽ രണ്ട് കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തുള്ളൂ അപ്പോഴേക്കും ഇവിടെയൊക്കെ പൊളിച്ച് ഈ ഒരു അങ്ങാടി നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമുക്ക് ഈ ഒരു വീഡിയോ അയവിറക്കാൻ പറ്റുന്നുള്ളതാണ് കാരണം ഈ രണ്ട് സൈഡ് പോകാനാണ് ഈ രണ്ട് സൈഡും പൊളിക്കും ഇപ്പം നമ്മൾ മെയിൻ ഇപ്പോൾ വെന്നൂര് ടൗണിലാണ് നമ്മൾ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ റോഡിൻ്റെ പണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ ഫില്ലറുകളും മുന്നിൽ വന്ന് കളിക്കേണ്ടി വരും അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഫില്ലർ ഉണ്ടാക്കുന്ന പരിപാടികളും അതുപോലെ തന്നെ അതിൻ്റെ എംസാൻഡ് ബേബി മെറ്റൽ എല്ലാ സംഭവവും കൂട്ടിയിട്ടുള്ള ഒരു സ്ഥലം ഇവിടെ തന്നെയാണ് തൊട്ടടുത്താണ് ഇവിടെ ഒരു പമ്പ് ഉണ്ട് പമ്പിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ആ സംഭവങ്ങൾ കൂട്ടിയിട്ടുള്ളത് അപ്പം നമുക്ക് അതും കൂടി കണ്ടിട്ട് എന്ത് ചെയ്യാം നമുക്ക് നേരെ ഇരിക്കാം ഓക്കെ അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ളത് ഏകദേശം സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് ഇതാ ഈ ഒരു വലിയ സ്ഥലമാട്ടെ ഏകദേശം ഒരു 4-5 ഏക്കർ സ്ഥലമുണ്ട് 5 ഏക്കറാണോ ഇനി 6 ഏക്കറാണോ വലിയ വലിയ സ്ഥലമാണ് ആ വലിയൊരു സ്ഥലത്താണ് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലാണ് ഇതിനുള്ള പരിപാടികളും ഈ റോഡിന് വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അവിടെയാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത് അവിടെയാണ് അങ്ങോട്ട് നമുക്ക് കയറാൻ പറ്റില്ല